ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മത്സരാർത്ഥികളായിട്ട് മാറിയിരിക്കുകയാണ് റെനീഷയും സെറീനയും ഇവരൊന്നിച്ച് വളരെ സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഇവരുടെ സൗഹൃദം തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവര് ബിഗ് ബോസ് വീടിനകത്തും ഉണ്ട് പുറത്തും ഉണ്ട് കേട്ടോ പക്ഷേ ആ സൗഹൃദത്തിൽ ചില വിള്ളലുകൾ ഇന്നലത്തെ എപ്പിസോഡ് ശ്രദ്ധയോടെ കണ്ട ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ ജുനൈസും അതുപോലെ ഷിജുമായി ബന്ധപ്പെട്ട വിഷയം ഷിജു ഒരു ആരോപണം ജുനൈസിനെതിരായിട്ട് ഉന്നയിക്കുന്നു അതായത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് ആ കല്ലുകൾ മോഷ്ടിച്ചെടുത്ത കൂട്ടത്തിൽ തൻ്റെ ബാഗിൽ നിന്ന് തന്റെ ഒരു മോതിരം നഷ്ടമായി എന്നാണ് ഷിജു പറഞ്ഞത് അത് കള്ളമായിരുന്നു അത് ജുനൈസിനെ വെറുതെ കുഴപ്പിക്കാൻ പറഞ്ഞതുമാണ് ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ലാലേട്ടന്റെ മുന്നിലെത്തുമ്പോൾ ജുനൈസ് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നു റെനീഷയ്ക്ക് ഇക്കാര്യം അറിയാമെന്നും പറയുന്നു ആ സമയത്ത് റണീഷ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെയാണ് സംസാരിച്ചത് താനത് കണ്ടിരുന്നു പക്ഷെ ആ സമയത്ത് ഷിജുവിൻ്റെ പെരുമാറ്റത്തിൽ ഒരു ചിരിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ തനിക്കത് വെറുതെ ചെയ്തതാണ് പറഞ്ഞതാണ് എന്ന് തോന്നിയിരുന്നു പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് താൻ പറഞ്ഞു എന്ന് റണീഷ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സെറീനേയും റണീഷയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നീ അന്ന് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നീ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു സംഭാഷണം എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ബി ബി പ്ലസിനകത്താണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ തുടക്കത്തിൽ തന്നെയുണ്ട് അതില് സെറീനയുടെ ചോദ്യങ്ങൾ മുഖഭാവം റനീഷയുടെ മറുപടികൾ ഇത് കാണുമ്പോൾ ഒരു വലിയ അകൽച്ചയുടെ ഒരു ചെറിയ തുടക്കമാണോ എന്ന് തോന്നുകയാണ് റനീഷ പറഞ്ഞതിനോട് ഒട്ടും നമ്മുടെ സെറീനയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇപ്പോൾ നീ സംസാരിച്ചു അന്ന് അങ്ങനെ അല്ലായിരുന്നു പറഞ്ഞതേ എന്ന് സെറീന വ്യക്തമാക്കുന്നുണ്ട് സോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വീഴുന്ന നമ്മൾ ലൈവും എപ്പിസോഡും ഒക്കെ കാണുമ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വീഴുന്ന ആദ്യത്തെ ഒരു വിള്ളലായിട്ടാണ് എനിക്ക് അതിനെ കണ്ടപ്പോൾ തോന്നിയത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ